അയോധ്യയിലെ രാമക്ഷേത്രം ഉയർന്നതിന് ശേഷം അയോധ്യയിലെ സകല ക്ഷേത്രങ്ങൾക്കും നല്ല മുഖം വേണം എന്ന് തന്നെയാണ് അവിടെയുള്ള ജനങ്ങളുടെ എല്ലാം ആഗ്രഹം. ആ ആഗ്രഹം മനസ്സിലാക്കിയപ്പോൾ യു പി സർക്കാർ മുന്നോട്ട് വരികയാണ്. രാമൻ മാത്രമല്ല, അയോധ്യയിലെ ക്ഷേത്രങ്ങളെല്ലാം മുഖം മിനുക്കാൻ ഒരുങ്ങുന്നു. ക്ഷേത്രനഗരിയിലെ 37 ക്ഷേത്രങ്ങളുടെ രൂപമാണ് മാറാൻ പോകുന്നത്. അയോധ്യയിലെ 125 ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ, മഠങ്ങൾ, ആശ്രമങ്ങൾ, ജലസ്രോതസ്സുകൾ ഇവയുടെ മുഖം മിനുക്കാൻ ഒരുങ്ങുകയാണ് യോഗി സർക്കാർ. സംസ്ഥാന ടൂറിസം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ അയോധ്യ ജി തീർത്ഥ വികാസ് പരിഷത്തിന് നിർദ്ദേശം അയച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞതായാണ് റിപ്പോർട്ട്. ക്ഷേത്രനഗരിയിലെ 37 ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് പൈതൃക രൂപം നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രാമനഗരിയുടെ വികസനത്തിനായി യോഗി ആദിത്യനാഥ് സർക്കാരാണ് ശ്രീ അയോധ്യ ജി തീർത്ഥ വികാസ് പരിഷത്ത് രൂപീകരിച്ചത്. ടൂറിസം വകുപ്പും മറ്റ് സർക്കാർ വകുപ്പുകളും ചേർന്ന് ക്ഷേത്ര വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പുതുതായി രൂപീകരിച്ച ഈ അയോധ്യ ജി തീർത്ഥ വികാസ് പരിഷത്തിനാണ് അയക്കുക. 37 പൈതൃക ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നിലവിൽ നടക്കുന്നുണ്ട്. അയോധ്യയിൽ ഉടനീളമുള്ള ക്ഷേത്രങ്ങൾ, മഠങ്ങൾ, ആശ്രമങ്ങൾ എന്നിവ ഉൾപ്പെടെ 125 സ്ഥലങ്ങൾ നവീകരിക്കുന്നതിനുള്ള പുതിയ നിർദ്ദേശം വികാസ് പരിഷത്തിന് അയച്ചിട്ടുണ്ടെന്ന് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തോടെ, രാമക്ഷേത്രത്തിന്റെ വരവോടെ അയോധ്യയിൽ മതപരമായ ടൂറിസം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരെ വിനോദസഞ്ചാരികൾ എത്തുന്നു. അവർക്കായി നഗരത്തിലെ രാമായണ കാലഘട്ടത്തിലെ ചരിത്രപരമായ ക്ഷേത്രങ്ങളൊക്കെ പ്രദർശിപ്പിക്കാനാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് ആഗ്രഹിക്കുന്നത്. അയോധ്യയിൽ ഇക്കോ ടൂറിസം പ്രോത്സാഹിപ്പിക്കണം. അതിന് ഏകദേശം 15 കിലോമീറ്റർ അകലെയുള്ള സംധാ തടാകവും ശുചീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ശൈത്യകാലത്ത് പക്ഷി നിരീക്ഷകരുടെ ഒരു പ്രധാന ആകർഷകമായി മാറുന്ന ഒരു തടാകം ആണ് ഇത്. ദേശാടന പക്ഷികൾ ശൈത്യകാലത്ത് ഈ തടാക തീരത്ത് എത്താറുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത് ശുചീകരിക്കുന്നത്. സാക്ഷൽ മനു മഹാരാജാവ് സ്ഥാപിച്ചതാണ് കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന അയോധ്യ. സൂര്യവംശ ചക്രവർത്തിമാരുടെ തലസ്ഥാനം അയോധ്യ എന്ന വാക്കിന്റെ അർത്ഥം ആർക്കും ആക്രമിക്കാനാകാത്തതും ആർക്കും ജയിക്കാനാകാത്തതും എന്നാണ്. രാമപുത്രൻ ലവനാണ് ഇവിടെ രാമജന്മഭൂമി ക്ഷേത്രം പണികഴിപ്പിച്ചതെന്നാണ് വിശ്വാസം. പിന്നീട് വിക്രമാദിത്യനും ഗാഡ്വാൾ രാജാക്കന്മാരും പുനർനിർമ്മിച്ചു. 1528 ബാബർ എന്ന മുഗൾ ആക്രമണകാരി അത് തകർത്ത് അടിമത്ത സ്മാരകം പണിതു. 92 സംഭവത്തിന് ശേഷം താൽക്കാലിക രാമജന്മഭൂമി ക്ഷേത്രത്തിൽ പൂജയും ആരാധനയും ദർശനവും മുടങ്ങാതെ നടക്കുന്നുണ്ട്. തീർത്ഥാടകർക്കും സഞ്ചാരികൾക്കും പ്രിയപ്പെട്ട മറ്റൊരിടമാണ് ഹനുമാൻ ഗർഹി. അയോധ്യ നഗരത്തിന്റെ മധ്യഭാഗത്തായാണ് 4 വശങ്ങളും ചുറ്റപ്പെട്ട കോട്ടയ്ക്കുള്ളിലെ ഹനുമാൻ ക്ഷേത്രം. 76 പടികൾ കയറിയാൽ പ്രധാന ക്ഷേത്രത്തിന്റെ മുന്നിലെത്താം. ഹനുമാന്റെ മാതാവായ ആഞ്ജനയുടെ വലിയ ഒരു പ്രതിമ, അവരുടെ മടിയിലിരിക്കുന്ന പുത്രനായ ഹനുമാൻ. അയോധ്യയെ സംരക്ഷിക്കാനായി ഹനുമാൻ ഇവിടെ ക്ഷേത്രത്തിനുള്ളിലെ ഗുഹയിലാണ് താമസിച്ചത്. ഇപ്പോഴും ഇവിടെ ഹനുമാൻ സാന്നിധ്യമുണ്ട് എന്ന സങ്കല്പം. ശ്രീരാമ പ്രസിദ്ധമായ അശ്വമേധ യാഗം നടത്തിയ ഇടമാണ് തീർത്ഥ താക്കൂർ. സരയൂ നദിയുടെ തീരത്താണ് കറുത്ത കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം. രാമന്റെയും സഹോദരന്മാരെയും ലക്ഷ്മണൻ, ഭരതൻ, സുശ്രുതൻ തുടങ്ങിയവരുടെ അനേകം പ്രതിഷ്ഠകൾ ഇവിടെ കാണാൻ സാധിക്കും. രാമന്റെ വളർത്തമ്മയായ കൈകേയി സീതാദേവിക്ക് സമ്മാനമായി നിർമ്മിച്ചു നൽകിയ കനക് ഭവനാണ് മറ്റൊരു കേന്ദ്രം. അയോധ്യയിലെ ഏറ്റവും പഴയ ക്ഷേത്രമാണ് കനക് ഭവൻ. സ്വർണ്ണകിരീടം ധരിച്ച രാമന്റെയും സീതയുടെയും മനോഹര ചിത്രങ്ങൾ കനക് ഭവനിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രാമനുമായി ബന്ധപ്പെട്ട അയോധ്യയിലെ മറ്റൊരു സ്ഥലമാണ് ഗുപ്തർഘട്ട്. ഇവിടെ വെച്ചാണ് രാമൻ സരയുവിന്റെ ആഴങ്ങളിലേക്ക് പോയതും സ്വർഗാരോഹണം നടത്തിയതും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ചെയ്ത തെറ്റുകളിൽ നിന്ന് മോചനം നേടി മോക്ഷഭാഗ്യം ആഗ്രഹിച്ചാണ് വിശ്വാസികൾ ഈ പവിത്രമായ സ്ഥലത്ത് എത്തുക. സരയൂ നദി തീരത്ത് മറ്റൊരു ക്ഷേത്രമുണ്ട്, നാഗേശ്വർനാഥ്. ശ്രീരാമപുത്രൻ കുശൻ നാഗകന്യകയ്ക്കായി പണികഴിപ്പിച്ച ക്ഷേത്രം. മണിപർവ്വതമാണ് അയോധ്യയിലെ മറ്റൊരു ആകർഷക കേന്ദ്രം. സ്വയംവര സമയത്ത് ജനക മഹാരാജാവ് നൽകിയ സ്വർണങ്ങളും രത്നങ്ങളും ഉൾപ്പെടെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഒരു മലയോളം ഉണ്ടായിരുന്നു. അതാണ് 65 ഉയരമുള്ള മണിപർവ്വതം എന്നാണ് വിശ്വാസം. മലയുടെ മുകളിൽ ചെറിയൊരു ക്ഷേത്രവുമുണ്ട്. വർഷകാലത്ത് രാമനും സീതയും മലമുകളിലെത്തി ഊഞ്ഞാലാടുമെന്നും വിശ്വാസമുണ്ട്. രാമജന്മഭൂമി ക്ഷേത്രത്തിന് സമീപമാണ് സീതാ കീ റസോയ്. വിവാഹശേഷം സീത രാമനു വേണ്ടി ആദ്യമായി ഭക്ഷണം പാകം ചെയ്തു ഇവിടെ വച്ചാണ്. സരയൂ നദിയിലെ കുളിക്കടവുകളായ രാം കി പൈതിയും സന്ദർശിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ്. ഇത്തരത്തിൽ ഉള്ള നിരവധി സ്പോട്ടുകൾ അയോധ്യയിലുണ്ട്, രാമക്ഷേത്ര പരിസരത്തുണ്ട്. ഇതിന്റെ എല്ലാം മുഖം മിനുക്കാനും അതിലൂടെ ആത്മീയ ടൂറിസവും സംസ്ഥാനത്തിന്റെ വരുമാനവും വർദ്ധിപ്പിക്കാനുള്ള തിരക്കിലാണ് യോഗി സർക്കാർ. ന്യൂസ് ഡെസ്ക്, കർമ്മനസ്.